ഈ ഒരു വീഡിയോയിൽ നമ്മൾ പരിശോധിക്കുന്നത് ഈ അബ്ദുൾ റഹീം സൗദി അറേബ്യയിൽ നിന്ന് തിരിച്ചു വരാനിരിക്കുന്ന അബ്ദുൾ റഹീം, ഈ അബ്ദുൾ റഹീമിന്റെ 35 കോടി രൂപ പിരിച്ചുണ്ടാക്കിയല്ലോ മലയാളികൾ. ഈ മലയാളികൾ ഇത് പിരിച്ചുണ്ടാക്കിയപ്പോ ഈ കേരളത്തിൽ തന്നെ ഇതിനോട് അസൂയപ്പെടുന്ന ഒരുപാട് കൂട്ടങ്ങൾ ഉണ്ട് എന്ന് നിങ്ങളുടെ മുമ്പിൽ തുറന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അതേപോലെ തന്നെ ഈ ബോച്ചയെ കുറിച്ച് ഞാനൊരു വീഡിയോ ഉണ്ടാക്കിയിട്ടുണ്ട് ഈ വീടിന്റെ മുന്നേ, അത് നിങ്ങൾ പോയി ഒന്ന് കാണണം. അത് കണ്ടിട്ട് മാത്രം മതി ഇവിടെ വന്നിട്ടുള്ള അഭിപ്രായം പറച്ചില്. മുമ്പ് നിങ്ങൾ ഉണ്ടാക്കിയല്ലോ, അതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം എന്നൊക്കെ പറഞ്ഞതിന് മുമ്പ് ഞാൻ അതിനെ കുറിച്ച്, നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആ വീടിനെ കുറിച്ച്, എന്നെ കുറിച്ച് ഒരാൾ ഒരു യൂട്യൂബർ മഹാതെമ്മാടുത്തം പറയുന്നുണ്ടല്ലോ, അതിനെ കുറിച്ച് വിശദീകരിച്ച ഒരു വീഡിയോ ഇതിന്റെ മുമ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് കണ്ടതിന് ശേഷം മാത്രം വന്ന് ഡയലോഗ് അടിച്ചാൽ മതി, കാരണം ആ ഒരു വിഷയം കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ ഈ ഒരു വിഷയത്തിൽ എനിക്ക് പറയാനുള്ളത്, ഈ ഒരു അബ്ദുൾ റഹീമിന്റെ പിരിവുമായി ബന്ധപ്പെട്ടിട്ട് അസൂയപ്പെടുന്ന ഒരുപാട് ക്രിസംഗികളും സംഘികളും, അവർക്ക് പറയാനുള്ളത് എന്താണ് എന്നുകൂടി നമ്മൾക്കൊന്ന് വായിച്ചു നോക്കാം. അതിൽ ആദ്യം തന്നെ ഒരു സംഘയായിട്ടുള്ള ഹരീഷ് പിഷാരടിയോ പേരടിയോ അങ്ങനെ എന്തോ പേരാണ്, അയാൾ പറയുന്നത് ചുളുവിൽ ഇതിനെ ആരും ഒറിജിനൽ കേരള സ്റ്റോറി ആക്കേണ്ട എന്ന് പറയാണ്. അതായത് ഫേക്ക് കേരള സ്റ്റോറി പറഞ്ഞിട്ടൊരു സിനിമ ഇറങ്ങിയിട്ടല്ലോ, അതിപ്പോ ഇങ്ങനെ കാണിക്കാനുള്ള ചില ക്രിസ്ത്യാനികൾ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഹക്കീമിന്റെ പിരിവ് ഒറിജിനൽ കേരള സ്റ്റോറി ആക്കണ്ട എന്ന് പറയുമ്പോൾ എന്താണ് എന്റെ അർത്ഥം, അതായത് ഈ ഹക്കീമിന് ഒരുപാട് ആൾക്കാർ, മുസ്ലിങ്ങൾ മാത്രമല്ല ഹിന്ദുക്കൾ മാത്രമല്ല പിന്നെ വേറെയുള്ള സംസ്ഥാനത്തെ ആൾക്കാരും വേറെയുള്ള രാജ്യത്തെ ആൾക്കാരും ഒക്കെ പിരിവ് കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് ഇത് കേരളത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു സ്റ്റോറി അല്ല എന്ന അർത്ഥത്തിലാണ് ഈ ഒരു അസൂയാരി പറയുന്നത്. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് ഏവർക്കും പ്രിയങ്കരിയായ ശശികല ടീച്ചർ അഥവാ വിശകല ടീച്ചർ പറയാണ്, ശരിയത്തായിരുന്നെങ്കിൽ ആസിഫയുടെ കൊലപാതകികൾക്ക് വേണ്ടിയും പണം പിരിക്കുമായിരുന്നു എന്ന് പറയാണ്. ആസിഫിനെ കൊന്നത് സംഘികളല്ലേ, 8 ദിവസം അമ്പലത്തിന്റെ ഉള്ളിലിട്ട് ബലാത്സംഗം ചെയ്ത് പൂജാരി അടക്കം പോലീസുകാരടക്കം ബലാത്സംഗം ചെയ്ത് തലക്ക് കല്ലെടുത്തെറിഞ്ഞു കൊന്നതല്ലേ ഈ പറഞ്ഞ രാമരാജ്യത്തിലാണല്ലോ ഇത് സംഭവിച്ചത്, പിന്നെ എന്തിനാണ് ഇപ്പൊ ശരീരത്തായിട്ട് വരുന്നത് എന്ന് ചോദിച്ചാൽ ഒരു മറുപടി ഉണ്ടാവില്ല എന്ന് മാത്രമല്ല ഇതൊക്കെ വായിച്ചാൽ നമുക്ക് തന്നെ ഒന്നും മനസ്സിലാവില്ല, കാരണം അത്രക്കധികം കൊടിയ വിഷമാണ് വായിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്. പിന്നെ അതേ വിഷകല പറയാണ്, വല്ലാത്തൊരു നാട് വല്ലാത്തൊരു നിയമം, ഇതുവരെ ഇവിടെ ചികിത്സക്ക് പണം പിരിച്ചാൽ മതിയായിരുന്നു എന്ന് പറയാണ്. അതായത് വല്ലാത്തൊരു നാട് സൗദി അറേബ്യനെ കുറിച്ചാണ് പറയുന്നത്. അവിടെ കുറെ കെട്ടിക്കിടക്കുന്നുണ്ടല്ലോ ഇന്ത്യയിൽ നിന്ന്, വിശ്വഗുരുവിന്റെ രാമരാജ്യം വിട്ട് കൊറോണ പോയിട്ടുണ്ടല്ലോ സൗദി അറേബ്യയിൽക്ക്, കാലാകാലമായിട്ട് വിരിച്ചിട്ടാൽ പോലും പോവില്ല. അപ്പൊ അങ്ങനത്തെ രാജ്യം ഇത്തിരി വല്ലാത്ത രാജ്യം തന്നെയാണ്. അതായത് ഈ ബ്ലഡ് മണിയുടെ കാര്യമാണ് പറയുന്നത്, ഇന്ത്യയിലാണെങ്കിൽ ബ്ലഡ് മണിയുടെ ആവശ്യമില്ലല്ലോ, ജസ്റ്റ് കുറച്ച് നേതാക്കന്മാരെ പിടിച്ചാൽ ആർക്കും തന്നെ തല ഊരി പോരാ. ഇപ്പൊ 14 പേരിനെ കൊന്ന സംഘികളൊക്കെ പുറത്തെത്തില്ലോ, ബൾക്കീസ് ബാനുവിന്റെ കുടുംബത്തിനെ മുഴുവൻ കൊന്ന ആൾക്കാർ, അത്രയുള്ള സംഗതി, ഒരു ബ്ലഡ് മണിയുടെ ആവശ്യം പോലും ഇല്ല. പക്ഷെ സൗദി അറേബ്യയിലെ കുറ്റവാളിയെ ശിക്ഷിച്ചിരിക്കും എന്ന ഒരു നിയമം ഉള്ളത് കാരണത്തിന് അങ്ങനെ ആർക്കും തലൂരി പോരാൻ പറ്റില്ല. പിന്നെ തലൂരി പോരണമെങ്കിലത്തെ ഒരു വഴിയാണ് ഈ ബ്ലഡ് മണി. ആ ബ്ലഡ് മണിയുടെ രീതി പോലും വലിയ അസൂയയോട് കൂടിയിട്ടാണ് ഇവന്മാരൊക്കെ വീക്ഷിക്കുന്നത്. പിന്നെ ഏതോ ഒരു നാരായണൻകുട്ടി നായർ പറയാണ്, കാട്ടറബിക്ക് കൊടുത്ത ആ 34 കോടിയിൽ ഞങ്ങളില്ല സ്വയം സേവകർ എന്ന് പറയാണ്. അപ്പൊ ഒരാൾ പറയാണ്, അപ്പോഴേ തോന്നി അതുകൊണ്ടാണ് ഇത് വിജയിച്ചതും, സംഘികൾ ഇല്ലാത്തത് കൊണ്ടാണ് 34 കോടി പെട്ടെന്ന് പിരിച്ചു കിട്ടിയത് എന്ന അർത്ഥത്തിലാണ് ഈ പറയുന്നത്. എന്നിട്ട് പറയാണ്, പണ്ടും അവർ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കാത്തത് കൊണ്ടാണ് വിജയിച്ചത്, ദയവ് ചെയ്ത് ഇനിയും നല്ല കാര്യത്തിൽ പങ്കെടുക്കരുത്, ഇതൊരു അപേക്ഷയാണ് എന്ന് പറയണ മനസ്സിലല്ലേ. അതായത് സംഘികൾ ആരും തന്നെ നല്ല കാര്യത്തിൽ പങ്കെടുക്കില്ല, അങ്ങനെ പങ്കെടുക്കാത്തത് കൊണ്ട് എല്ലാ നല്ല കാര്യം വിജയിക്കുകയും ചെയ്യും എന്ന അർത്ഥത്തിലാണ് ഈ പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ സാജൻ സക്രിയ മറുനാടൻ മൂപ്പർ പറയുന്നത്, റംസാൻ മാസത്തിൽ ഇസ്ലാം വിശ്വാസികൾ കൈ അയച്ച് സക്കാത്ത് നൽകും, ഇക്കുറി ആ ഭാഗ്യം ലഭിച്ചത് റഹീമിനായിരുന്നു. ഏഷ്യാനെറ്റ് ആ കഥ പുറത്തു കൊണ്ടുവന്നപ്പോൾ പ്രാഞ്ചിയേട്ടൻ ചാടി പിടിച്ചു. സത്യത്തിൽ അങ്ങനെയാണ് സംഭവിച്ചത്. അതായത് ഈ ഒരു വാർത്ത കൊണ്ടുവന്നത് ഏഷ്യാനെറ്റും മീഡിയ വണ്ണും ഒക്കെയാണ് ഇത് പുറത്തേക്ക് കൊണ്ടുവന്നത്. ആ സമയത്ത് ആര് ചാടി വീണാലും ഈ 35 കോടിയോ 34 കോടിയോ ഒക്കെ പിരിച്ചു കിട്ടുക തന്നെ ചെയ്യും. അത് മലയാളികളുടെ കഴിവാണ്, അല്ലാതെ ആരുടെയും കഴിവല്ല. പ്രാഞ്ചിയേട്ടൻ ചാടി പിടിച്ചു, 33 കോടിയും സക്കാത്ത് വഴി കിട്ടിയതാണ്, ഇയാൾ ശേഖരിച്ചത് എത്രയെന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല, എന്നിട്ടിപ്പോൾ എന്തൊരു തള്ള്. ചീപ്പ് പബ്ലിസിറ്റിയിലൂടെ അനേക ദുരൂഹ സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്ന ഇയാളിനെ ഈ ഒരു കോടിയുടെ പേരിൽ ഇങ്ങനെ വെള്ള പൂശാൽ ഈ നാട് ഇതിന് വലിയ വില നൽകേണ്ടി വരുമെന്നാണ് പറയുന്നത്. അതായത് ഈ ബോച്ചയെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ബോച്ചയെ കുറിച്ച് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ പറഞ്ഞതിൽ സത്യം ഇല്ലാതില്ലട്ടോ, കാരണം എന്താന്ന് വെച്ചാല് ബോച്ചയുടെ സ്വഭാവം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞല്ലോ, അതാണ് സംഗതി. പിന്നെ അതേപോലെ തന്നെ പ്രസാദ് പറഞ്ഞ ഒരാൾ പറയാണ്, നിങ്ങൾ വിശ്വസിക്കുന്ന മതരാജ്യത്തിന്റെ നിയമങ്ങൾ അനുസരിച്ച് സംഘി ഭരിക്കുന്ന രാജ്യത്തിന്റെ കീഴിൽ നിൽക്കുന്ന ജനതയുടെ സനാതന സംസ്കാരത്തിന്റെ സത്യമാണ് ഈ 34 കോടി എന്ന് പറയാണ്. ആ സനാതന ധർമ്മം, രാമരാജ്യം ഉള്ളത് കാരണമാണ് ഇത് നടന്നത് എന്ന് പറയുന്നത്, 34 കോടി പിരിവ്. അതേസമയം അവിടെ അപ്പുറത്ത് മറുനാടൻ പറയുന്നത് സക്കാത്ത് പൈസയാണ് എന്നും പറയുന്നുണ്ട്.
പക്ഷെ എല്ലാവരും കൊടുത്തിട്ടുണ്ട് കേട്ടാ, ഈ മുസ്ലിങ്ങൾ മാത്രമൊന്നല്ല, എല്ലാവരും ഹിന്ദു ക്രിസ്ത്യൻ എല്ലാവരും കൊടുത്തിട്ടുണ്ട് കേരളത്തിലത്തെ. എന്തുകൊണ്ട് ഒരു മതം മാത്രം വിശ്വസിക്കുന്ന മനുഷ്യനെ നിങ്ങൾ അനുകൂലിക്കുന്ന രാജ്യം കരുണ കാണിക്കുന്നില്ല? അതിന്റെ മറുപടി മാന്യമായി തരുമെന്ന് പറയാണ്. മറുപടി മാന്യമായിട്ട് എന്താ തരാനുള്ളത്? ഇപ്പൊ സൗദി അറേബ്യയിൽ നിന്ന് എത്രയോ പേരിനെ 1 കോടി 2 കോടിയൊക്കെ ബ്ലഡ് മണി കൊടുത്തിട്ട് പുറത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അതിപ്പോ ഈ വ്യവസായികൾ തന്നെ എം എ യൂസഫ് അലി തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെ എല്ലാവരും മുസ്ലിമാണോ? അല്ലല്ലോ, ഒരുപാട് ഹിന്ദു നാമധാരികളാണ് കൂടുതലും വന്നിട്ടുള്ളത് ഇങ്ങനെ ഈ ബ്ലഡ് മണി കൊടുത്തിട്ട്. പിന്നെ എന്താണ് ഇതിൽ വിശദീകരിക്കാനുള്ളത്? മതം ഒരു പ്രശ്നം തന്നെയല്ല മലയാളികൾക്ക് എന്നതാണ് ഇതൊക്കെ സൂചിപ്പിക്കുന്നത്. നിങ്ങൾ പറയുന്ന വികൃതമായ സംസ്കാരമുള്ള സംഘികൾ വിയർത്ത് ഒലിച്ച പണം കൂടി ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അത് സംഘികളുടെ പണമല്ല എന്ന് സംഘികൾ സമ്മതിച്ചല്ലോ, ഞങ്ങൾ ഇതിന്റെ ഭാഗമല്ല എന്ന് സംഘികൾ പറഞ്ഞല്ലോ. പിന്നെ എങ്ങനെയാണ് ഉണ്ടാവുക? ഉണ്ടാവില്ല. ഹിന്ദുക്കളുണ്ടാവാൻ സാധ്യതയുണ്ട്, സംഘികളൊന്നുമില്ല. മതം ഏതായാലും മനുഷ്യനായി കാണാൻ ഹിന്ദു സംസ്കാരത്തിനെ കഴിയൂ. ഓ, അതുകൊണ്ടായിരിക്കും ക്രിസ്ത്യൻ പള്ളികൾക്ക് തീയിടുക, ക്രിസ്ത്യൻ പള്ളികളുടെ മേലെ കൊടി കെട്ടുക, മുസ്ലിം പള്ളികൾക്ക് നേരെ കല്ലെടുത്തെറിയുക, നോമ്പായാൽ പോലും മുസ്ലിം പള്ളികളുടെ നേരെ വാളെടുത്ത് വീശിയിട്ട് എല്ലാവരും ഭീഷണിപ്പെടുത്തുക, അതൊക്കെ ചെയ്യുന്നത് അതുകൊണ്ടായിരിക്കും അല്ലേ? അതിന്റെ ഏറ്റവും വലിയ സത്യമാണ് ബോച്ചെ. എങ്ങനെയുണ്ട്, ബോച്ചെ ക്രിസ്ത്യാനിയാണ്? എന്തൊക്കെയാണോ പോയി പറയുന്നത്. ലോകത്തിൽ മാളുകളുടെ എണ്ണം കൂട്ടുന്ന ഇക്കമാർ ഏത് ഗുഹയിലാണ് ഒളിച്ചിരിക്കുന്നത്? ആ തന്നെ അവസാനം എം എ യൂസഫ് അലിക്കെതിരെ എടുത്തിട്ടുണ്ട്. അതായത് എം എ യൂസഫ് അലി ആരെയും സഹായിക്കാറില്ല എന്ന അർത്ഥത്തിലാണ് പറയുന്നത്. അങ്ങനെ സഹായിക്കാൻ ആകെപ്പാടൊരു ബോച്ച മാത്രമേ വന്നുള്ളൂ എന്നാണ് ഈ പറയുന്നത്. എം എ യൂസഫ് അലിയൊക്കെ സഹായിച്ചത് ഇയാളൊക്കെ കണ്ടിട്ടുണ്ടോ? എത്ര ആൾക്കാർക്കാണ് വീട് വെച്ച് കൊടുത്തിട്ടുള്ളത്? ഒരാൾക്കാണോ, രണ്ടാൾക്കാണോ, ആയിരക്കണക്കിന് ആൾക്കാർക്ക്? അത് മാത്രമല്ല, എത്രയോ പേരിനെ ഇതുപോലെ ബ്ലഡ് മണി കൊടുത്തിട്ട് ഇന്ത്യയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. എം എ യൂസഫ് അലി ഒരിക്കലും ഇങ്ങനെ തെരുവിലിറങ്ങിയിട്ടേ തെണ്ടൂല, പൈസ കാട്ട് ഒരു പെട്ടിയായിട്ട് ഒരിക്കലും തെണ്ടൂല, മനസ്സിലായില്ലേ? മുപ്പത് സ്വയം ചെയ്യലാണ്. അങ്ങനത്തെ ആളിനെ കുറിച്ചാണ് ഈ പറയുന്നത്, ഈ വ്യവസായി ഇക്കമാർ എന്നും ചെയ്തില്ലേ എന്നൊക്കെ പറയുന്നത്. എന്ത് വെട്ടിത്തര നോക്കിയ, 34 കോടി ഒരു ജീവന് വേണ്ടി തെരുവിൽ ഇറങ്ങിയത് നിങ്ങളുടെ ബിസിനസ് ഇക്കമാർ എ സി റൂമിൽ ഇരുന്ന് സുഖിക്കുമ്പോൾ ആണ്. ആ മനസ്സിലായില്ലേ? അതായത് ഇക്കമാരൊക്കെ ഇങ്ങനെ സുഖിക്കാണ്, ആകെ ബോച്ചന്മാരൊക്കെ ഇങ്ങനെ തെരുവിലാണ് എന്ന അർത്ഥത്തിലാണ് ഈ പറയുന്നത്. ഇതൊക്കെ വിശ്വസിക്കാൻ ഏതെങ്കിലും മലയാളി കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ അവിടെ വേറൊരു അബ്ദുൽ ഖാദർ പുതിയങ്ങാടി 1 നമ്പർ നിരീശ്വരവാദിയാണ്, 3 കൊല്ലം ജയിലിലൊക്കെ കിടന്നതാണ് യു എയിൽ. മൂപ്പര് പറയാണ് ഒരു ചോദ്യം മാത്രം, ഓ ഭാഗ്യം, ഒരു ചോദ്യം ഉള്ളൂ, തെറ്റ് ചെയ്യാത്ത ഒരാളെ 18 വർഷം തടവിലിട്ട സൗദി സർക്കാരിന് എന്ത് ചെയ്യണം എന്ന് ചോദിക്കുകയാണ്. 18 വർഷമായി ഈ ഒരു റഹീം അവിടെ കിടക്കുന്നു, എന്നിട്ട് ഇപ്പോഴാണ് വധശിക്ഷയ്ക്ക് വിധിച്ചത്. അപ്പൊ ഈ 18 വർഷം അവിടെ കിടന്നല്ലോ. അപ്പൊ അതുകൊണ്ട് ഈ ഒരു സൗദി സർക്കാരിനെ എന്ത് ചെയ്യണം എന്നാണ് പറയുന്നത്. ഈ റഹീം എന്ന് പറയുന്ന ആള് അബദ്ധത്തിലാണെങ്കിലും ഒരാളിനെ കൊന്നതാണ്, അബദ്ധത്തിലായിക്കോട്ടെ, പക്ഷെ ആ ഒരു റഹീമിന്റെ കൈ കൊണ്ട്, ആ റഹീമിന്റെ കാരണം കൊണ്ടാണ് ഒരു പയ്യൻ മരണപ്പെട്ടത്. അപ്പൊ ഈ 18 കൊല്ലം കിടക്കുക എന്ന് പറയുന്നത് അതിന്റെ ഒരു ശിക്ഷയായിട്ട് കൂട്ടിയാൽ മതി. എന്നിട്ട് പറയാണ് ഇനി ഇറങ്ങിയാൽ തന്നെ വയസ്സാം കാലത്ത് റഹീം ജീവിക്കാൻ കഷ്ടപ്പെടില്ലേ, അതിനാണല്ലോ ഈ ജനങ്ങളൊക്കെ കൂടിയിട്ട് ഓരോ ബിസിനസ് ഇട്ട് കൊടുക്കാന്നൊക്കെ പറയുന്നത്. അപ്പൊ അതൊന്നും ഒരു പ്രശ്നമില്ല, ബിസിനസ് എന്തെങ്കിലും ചെയ്തിട്ട് മുമ്പ് ജീവിച്ചോളൂ. ഇതാണ് നിരീശ്വരവാദികളുടെ അവസ്ഥ. പിന്നെ ഒരു സ്വയം സേവകൻ പറയാണ് ഒരു കൊലയാളിക്ക് വേണ്ടി 34 കോടിയോ എന്ന് ചോദിക്കുകയാണ്. കാരണം ഇന്ത്യയിലെ കൊലയാളികൾക്ക് ഒന്നും കൊടുക്കണ്ടല്ലോ, ഒക്കെയാണെ ഇറങ്ങിപ്പോരാലോ. ഹേ, എത്ര വലിയ ബോംബ് സ്ഫോടനം നടത്തിയാലും വെറുതെ വിട്ടു. റിയാസ് മൗലവിനെ കൊന്നവരനെ വെറുതെ വിട്ടു. എല്ലാവരും വെറുതെ വിടലാണല്ലോ ഈ ഇന്ത്യയിൽ നടക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവർക്ക് 34 കോടി ഒന്നും പോരാ തോന്നുന്നുണ്ട്. പിന്നെ ഒരാൾ പറയാണ് ബ്ലഡ് മണിക്ക് വേണ്ടി വിദേശത്ത് വേറെയും ആളുകൾ കിടക്കുന്നുണ്ട്, പ്രത്യേകിച്ച് യമനിൽ കിടക്കുന്ന മറ്റൊരു യുവതി, അങ്ങനെ നിരവധി ആളുകൾ, അവർ ഇതര സമുദായക്കാർ ആയതുകൊണ്ട് ഒരു പട്ടിയും തിരിഞ്ഞു നോക്കുന്നില്ല, ഇത് റിയൽ വർഗീയ സ്റ്റോറിയാണ് എന്ന് പറയാണ്. ഒന്ന് ചിന്തിച്ചു നോക്കണം, ആരെ കുറിച്ചറിയോ? ഏതൊരു നിമിഷപ്രിയ അങ്ങനെ എന്തോ ഒരു സ്ത്രീ ഉണ്ടല്ലോ യമനില്, സ്വന്തം സ്പോൺസറിനെ ഇഞ്ചക്ഷൻ കൊടുത്ത് കൊന്ന് കഷ്ണങ്ങളാക്കി പെട്ടിയിലാക്കിട്ട് വലിച്ചെറിഞ്ഞ ഒരു സ്ത്രീ ഉണ്ടല്ലോ, മനഃപൂർവ്വം കൊന്ന സ്ത്രീ. ആ സ്ത്രീയുടെ കാര്യമാണ് ഈ പറയുന്നത്. ഇവിടെ റഹീം മനഃപൂർവ്വം കൊന്നതല്ല, എന്തോ ഒരു കൈ തട്ടിയപ്പോ സംഭവിച്ചതാണ് എന്ന് മാത്രമല്ല, ഈ നിമിഷപ്രിയ എന്ന് പറയുന്ന ആ സ്ത്രീയുടെ കാര്യത്തിൽ, യമനിൽ കിടക്കുന്ന ആ സ്ത്രീയുടെ കാര്യത്തിൽ, ആ മരണപ്പെട്ട ആളുടെ കുടുംബം ബ്ലഡ് മണി ചോദിച്ചിട്ടില്ല. ചോദിച്ചിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യാൻ കഴിയും? ചോദിച്ചാലല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ, ചോദിച്ചിട്ടില്ലല്ലോ. അപ്പൊ അതുകൊണ്ടാണ് അത് അവിടെ ഇരിക്കുന്നത്, അല്ലാതെ മൃഗ സ്റ്റോറിയും വർഗീയ സ്റ്റോറിയും ആയിട്ടൊന്നല്ല. പിന്നെ ഇവിടെ നിരവധി പേര് ഒരേ സംഗതിയാ പറയുന്നത്, എന്നാൽ യമൻ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയും മോചിപ്പിച്ചൂടെ എന്ന് ചോദിക്കുകയാണ്. മോചിപ്പിക്കാൻ ബ്ലഡ് മണി ചോദിച്ചാലല്ലേ, ചോദിക്കുന്നില്ലല്ലോ. പിന്നെ വേറൊരാൾ പറയാണ് ഈ കാശ് കറക്റ്റ് സ്ഥലത്ത് ഫുൾ എമൗണ്ട് എത്തുന്നുണ്ടോ എന്ന് കൂടി മാധ്യമങ്ങൾ നോക്കേണ്ടതാണ്. അത് എത്തുന്നുണ്ടോ ഇല്ലേ എന്ന് നോക്കലല്ല മാധ്യമങ്ങളുടെ പണി, അതിനൊക്കെ വേറെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റോ അല്ലെങ്കിൽ എൻഫോഴ്സ്മെന്റ് ഡിപ്പാർട്ട്മെന്റോ അവരൊക്കെയാണ് നോക്കേണ്ടത്, അവർ നോക്കിക്കോളും. പിന്നെ ഒരാൾ പറയാണ് ഇപ്പൊ ഈ കണ്ടത്, ഈ ബ്ലഡ് മണി കൊടുത്ത് ഇങ്ങനെ ഈ റഹീമിനെ ഇറക്കിക്കൊണ്ടുവരുന്നത് ഇത് ഷറിയ ലോ ആണ്. അതേപോലെ തന്നെ ഷറിയ ലോയില്
നിങ്ങൾക്ക് നാല് വിവാഹം കഴിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്ന് പറയുകയാണ്. എന്തിനാ പറയുന്നത്? ആര് കണ്ട്? അസൂയ മൂത്തിട്ട് എന്തെങ്കിലും ഒരു പറയുന്നേ. എന്ന് വെച്ചാൽ എല്ലാ മുസ്ലിങ്ങളും നാല് കെട്ടണം എന്നോ നാല് കെട്ടുന്നുണ്ട് എന്നോ എന്തൊക്കെ ഉദ്ദേശിച്ച് പറയാണ്. മനസ്സിലത്തെ വേഷം കുറച്ച് ഇറങ്ങണ്ടേ? അതിനു വേണ്ടിയുള്ള വാക്കുകൾ മാത്രം. പിന്നെ ഒരാൾ പറയാണ്, മനഃപൂർവ്വമല്ലാത്ത തെറ്റു മനസ്സിലാക്കാൻ ബുദ്ധിയില്ലാത്തവരാണോ അപ്പോൾ അറബികൾ എന്ന് ചോദിക്കുകയാണ്. മനഃപൂർവ്വമല്ലാത്ത തെറ്റായാലും ആണെങ്കിലും ഒരാളെ കൊന്നതാണ്. അങ്ങനെ കൊന്നു കഴിഞ്ഞാൽ ആ കുടുംബക്കാർ തീരുമാനിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ പിന്നെ അവിടുത്തെ സർക്കാർ വധശിക്ഷ തന്നെയാണ് കൊടുക്കുക. അത് ഇന്ത്യയിലായിരുന്നെങ്കിൽ വെറുതെ വിടുമായിരുന്നു, ഒരു വിചാരണ പോലും ഉണ്ടാവില്ല. പേരൊന്നും മാറിയിട്ടുണ്ടെങ്കിൽ അതിപ്പോ അവിടെ നടക്കില്ലല്ലോ. അവിടെ ഏത് മതക്കാരനായിരുന്നല്ല, കൊന്നിട്ടുണ്ടെങ്കിൽ അകത്ത് കിടക്കണം, അല്ലെങ്കിൽ പിന്നെ വധശിക്ഷയാണ്. അപ്പൊ അത് നടത്തുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ തുടർന്ന് പറയാണ്, അവർ ഈ പാവപ്പെട്ട കുടുംബത്തോട് ഇത്രയും ക്യാഷ് ചോദിക്കാൻ പാടില്ലായിരുന്നു എന്ന് പറയാണ്. ചിലപ്പം ഇത്രയും വലിയ ക്യാഷ് ചോദിച്ചത് വധശിക്ഷ കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും. കാരണം അവരുദ്ദേശം ഉണ്ടാവുക ഇത്രയും പൈസ ഒരിക്കലും തരാൻ കഴിയില്ലല്ലോ ഈ പാവപ്പെട്ടവന്, അപ്പൊ പിന്നെ വധശിക്ഷ കിട്ടും എന്ന് ഉദ്ദേശമായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. അല്ലാതെ പൈസ കിട്ടാൻ വേണ്ടി പറഞ്ഞതായിരിക്കൂല. പക്ഷെ ആ പൈസയാണ് ഇപ്പൊ പിരിച്ചിട്ട് കേരളക്കാരെ കൊടുക്കുന്നത്. അപ്പൊ ആ ഒരു റിയൽ കേരള സ്റ്റോറി അല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്. പക്ഷെ അത് മനസ്സിലാക്കൂല. കാരണം അസൂയയാണ് ഈ സംഘപരിവാരങ്ങൾക്കും ക്രിസംഗി പരിവാരങ്ങൾക്കും നിറഞ്ഞു കവിഞ്ഞ് നിൽക്കുന്നത്. പിന്നെ വേറൊരാൾ പറയാണ്, മനസ്സാക്ഷിയില്ലാത്ത കാട്ടറബിക്ക് കേരളത്തിലെ ജനങ്ങൾ അണ്ണാക്കിൽ തിരികെ കൊടുക്കുന്ന കാശാണ് ഈ 34 കോടി എന്ന് പറയാണ്. കാട്ടറബികൾക്കല്ല, ആ മരണപ്പെട്ട കുട്ടിയുടെ മാതാപിതാക്കൾക്കാണ് ആ പൈസ പോവുക. അത് കാട്ടറബി അലുമേള നാട്ടറബി അലുമേള അവർക്ക് അവകാശപ്പെട്ടതാണ് അവർ വാങ്ങുന്നത്. പൈസ കൊടുക്കാതിരിക്കാലോ, ആരും നിർബന്ധിച്ചില്ലല്ലോ. കൊടുത്തിട്ടില്ലെങ്കിൽ വധശിക്ഷ കിട്ടും, അത്രേ ഉള്ളൂ. അപ്പൊ ഇതൊക്കെയാണ് സംഭവം. അതായത് കേരളത്തിലും ഇങ്ങനെയൊക്കെ റിയൽ കേരള സ്റ്റോറി നടക്കുമ്പോഴും ഒരുപാട് അസൂയാലുക്കൾ വിഷം വമിപ്പിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്ന രംഗമാണ് ഈ വക കമന്റിൽ കൂടെ നമ്മൾ കാണുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.